പി സരിൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രചരണത്തിനിറങ്ങിയെങ്കിലും തുടക്കത്തിലുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇപ്പോൾ കാണുന്നേയില്ല. സരിനും പേടിയെ തുടങ്ങി. സരിനും അണികൾക്കും ഇതേ ഫീൽ വന്നു തുടങ്ങിയിരിക്കുന്നു. തന്നെ ഒന്ന് സഖാവ് എന്ന് വിളിച്ചുകൂടെ എന്നാണ് സരിൻ ഇപ്പോൾ സി പി എംകാരോടൊക്കെ ചോദിക്കുന്നത്. സഖാവ് എന്ന് വിളിയേൽക്കാൻ സരിൻ ഏറെക്കാലമായി കൊതിച്ചിരുന്നതുപോലെ. അതുകൊണ്ട് തന്നെ സി പി എമ്മിനെതിരെ മുൻപ് താൻ നടത്തിയ പരാമർശങ്ങളിൽ സരിൻ ഇതാ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു, മാപ്പ് പറഞ്ഞിരിക്കുന്നു. സരിന് വളരെ വ്യക്തമായിട്ടുണ്ട്, സി പി എമ്മിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥി ആയെന്ന് വെച്ച് സി പി എം വോട്ടുകൾ ഒന്നും തനിക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന്. കാരണം അത്രയ്ക്കാണ് തൊട്ടപ്പുറത്ത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് സി പി എമ്മിനെയും ബി ജെ പിയും ഒക്കെ തെറി പറഞ്ഞത്. അതുകൊണ്ടാണ് സരിൻ ഇപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നതും. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും സരിൻ ഒന്നുകൂടി ശ്രമിച്ച് നോക്കുകയാണ്. താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, തന്നെയും സഖാവേ എന്ന് വിളിക്കണമെന്നാണ് സരിൻ്റെ മാപ്പപേക്ഷ. കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്ന് നടത്തിയ രാഷ്ട്രീയ വിമർശനങ്ങളും പരാമർശങ്ങളും ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് ഇപ്പോൾ സരിൻ്റെ കുറ്റസമ്മതം. കഴിഞ്ഞുപോയ സമയങ്ങളിൽ താൻ സഖാക്കളിൽ നിന്നും അനുഭവിച്ച സ്നേഹവായ്പ് തൻ്റെ തിരിച്ചറിവിനെ അരക്കിട്ടുറപ്പിക്കുന്നതാണെന്ന് സരിൻ പശ്ചാത്താപ വിവശനാകുന്നു. പല വിമർശനങ്ങളും തൻ്റെ വ്യക്തിപരമായ തീരുമാനങ്ങൾ ആയിരുന്നില്ല എന്ന സരിൻ്റെ ആ പ്രസ്താവന അത് കോൺഗ്രസ് പാർട്ടിയെ എല്ലാ ഉത്തരവാദിത്വവും തലയിൽ കൊണ്ടുവച്ച് കൊടുക്കുന്നതിന് തുല്യമായി. നിയോഗിക്കപ്പെട്ട ഒരു ചുമതലയിലുള്ളതിനാൽ അതിൻ്റെ ഭാഗമായിരുന്നു താൻ എന്ന് മാത്രമാണ് പറയാനുള്ളതെന്ന് സരിൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ഇടതുപക്ഷത്തേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് മറ്റുള്ള പാർട്ടികളിലേതുപോലെ പെട്ടെന്ന് പാർട്ടി അംഗത്വം ലഭിക്കില്ല എന്ന് തനിക്കറിയാം. നിങ്ങളാൽ സഖാവേ എന്ന വിളി കേൾക്കാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വർഗീയതയ്ക്കും പിന്തുടർച്ച രാഷ്ട്രീയത്തിനും എതിരായ പോരാട്ടത്തിൽ സഖാക്കളിൽ ഒരാളായി തന്നെ കാണണമെന്നുമാണ് സരിൻ കുറിച്ചത്. അതായത് സഖാവായാൽ മാത്രമേ, സഖാവേ എന്ന് വിളി കേട്ടാൽ മാത്രമേ വർഗീയതയ്ക്കെതിരായ നിലപാട് പുറത്തു വരികയുള്ളൂ എന്നാണ് സരിൻ്റെ ഒരു കരുതൽ. സരിൻ്റെ കുറിപ്പ് ഇങ്ങനെ പോകുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, സാമൂഹ്യ മാധ്യമങ്ങളെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആശയപ്രചരണ മാധ്യമമായി പരിഗണിക്കുന്ന ഒരാളെന്ന നിലയ്ക്കും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ മേധാവിയായി നിന്ന് ഇവിടെ നിരന്തരം ഇടപെട്ടിരുന്ന ഒരാളെന്ന നിലയ്ക്കും ഇവിടെ ഇടപെടുന്ന സഖാക്കളോടൊരു വാക്ക്. ഞാൻ പ്രത്യേകമായി വളരെ പ്രാധാന്യപൂർവ്വം തന്നെ സംസാരിക്കണമെന്ന് കരുതുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഞാൻ നടത്തിയ രാഷ്ട്രീയ വിമർശനങ്ങൾ, ആ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നടത്തിയ ചില ഇടപെടലുകൾ, പരാമർശങ്ങൾ, അതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന തിരിച്ചറിവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്കുണ്ട്. ഈ കഴിഞ്ഞുപോയ സമയങ്ങളിൽ ഞാൻ സഖാക്കളിൽ നിന്നും അനുഭവിക്കുന്ന സ്നേഹവായ്പ് എൻ്റെ തിരിച്ചറിവിനെ അരക്കിട്ടുറപ്പിക്കുന്നു. പല വിമർശനങ്ങളും എൻ്റെ വ്യക്തിപരമായ തീരുമാനങ്ങളായിരുന്നില്ല, നിയോഗിക്കപ്പെട്ട ചുമതലയുള്ളതിനാൽ അതിൻ്റെ ഭാഗമായിരുന്നു എന്ന് മാത്രം. പക്ഷേ ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു നേതാവിനെ, വിശിഷ്യ സഖാവ് പിണറായി വിജയനെ ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സഖാക്കൾ ഒറ്റ മനസ്സായി നിന്ന് പ്രതിരോധത്തിൻ്റെ കോട്ട തീർക്കുന്നത് കണ്ട് കണ്ണ് മിഴിച്ച് നിന്നിട്ടുണ്ടെന്ന് സരിൻ ഇപ്പോൾ കാലുപിടിച്ച് പറയുന്നു. സരിനും പിണറായി വിജയൻ്റെ കാൽക്കൽ വീണുവെന്ന് വ്യക്തം. അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയാണ് താൻ ഇടതുപക്ഷത്തേക്ക് വന്നത് എന്ന ആരോപണത്തെ അവജ്ഞയോടെ തള്ളിക്കളയാൻ തനിക്ക് കരുത്തു നൽകുന്നത് സുതാര്യവും തുറന്നതുമായ പൊതുജീവിതം തന്നെയാണെന്നും സരിൻ തുറന്നു പറയുന്നു. പക്ഷേ ഈ മാപ്പപേക്ഷ കൊണ്ടും പ്രായച്ചിത്ത കർമ്മ പരിഹാരങ്ങൾ ഒക്കെ ചെയ്തതുകൊണ്ടുമൊന്നും സരിൻ പാലക്കാട് ജയിക്കില്ല. കാരണം വ്യക്തമായൊരു രാഷ്ട്രീയ അടിത്തറയോ പിൻബലമോ പിന്തുണയോ ഒന്നുമില്ലാത്തൊരു ജൂനിയർ INDS ഉദ്യോഗസ്ഥൻ തന്നെയാണ് സരിൻ. അല്ലാതെ സരിനൊരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനമായി ഇതുവരെ ആരും അംഗീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായി പറയാം, പാലക്കാട് സരിൻ്റെയും രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും നാടകം കളികൾക്കിടയിൽ ജയിച്ചു വരിക, അവിടെ താമര വിരിയുക, അത് കൃഷ്ണകുമാർ തന്നെയാകും പാലക്കാടിൻ്റെ അടുത്ത നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുക.